ആലപ്പുഴ ജില്ലാ കോടതിക്ക് സമീപം പുതിയതായി ആരംഭിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ എം പി കെ സി വേണുഗോപാലിനെ സി പി എം പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. ഇത് നേരിയ തോതിൽ വാക്കുതർക്കത്തിനിടയാക്കി. നഗരസഭ അധ്യക്ഷ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളെ അറിയിക്കാതെ ഉദ്ഘാടനം നടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രദേശത്തെ സി പി എം പ്രവർത്തകർ എതിർപ്പുമായി രംഗത്തെത്തിയത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ എൻ ആർ എച്ച് എഫ് ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രി പൂർത്തീകരിച്ചതെന്നും അത് എം പി കെ സി വേണുഗോപാലിന്റെ ഫണ്ടാക്കി മാറ്റാൻ കോൺഗ്രസുകാർ ശ്രമിക്കുന്നുണ്ടെന്നും സി പി എം പ്രവർത്തകർ ആരോപിച്ചു. എതിർപ്പുകൾക്കൊടുവിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞു. സോണിയാഗാന്ധി നയിച്ചിരുന്ന യു പി എ ഗവൺമെന്റ് ഈ നാടിന് നൽകിയ ആശുപത്രിയാണ് ഈ ആശുപത്രി. ഇവിടുത്തെ മരുന്നിന്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇവിടുത്തെ ഡോക്ടർമാരുടെ ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇത് നന്നായിട്ട് നടത്തിപ്പോകാൻ എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിന് സമ്മതിക്കാതെ രാഷ്ട്രീയം കാണിച്ച് എന്തിനും ഏതിനും രാഷ്ട്രീയം മാത്രം കാണിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഒക്കെ രാഷ്ട്രീയം കാണിച്ച് രാഷ്ട്രീയ തിമിരം ബാധിച്ച കുറെ ആളുകളുടെ ഭീഷണിയെ കൊണ്ട് വഴങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. പാവങ്ങൾക്ക് വേണ്ടി ഈ സൗജന്യമായിട്ടുള്ള കാര്യം തുടരുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല. ഈ ആശുപത്രിക്ക് കെട്ടിടം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രവർത്തിക്കും എന്നും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും ഇതിന് സൗജന്യം ഉണ്ടാകുമെന്ന് അറിയിച്ചു.